സ്പോർട്സ് മിനിസ്റ്റർ ഇവിടെ നടക്കുന്നുണ്ട്. വളരെ ഉഷാറായിട്ടാണല്ലോ രാവിലെ. ഇത്ര വേഗതയിലാണോ പൊതുവും നമ്മുടെ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റ് പോലെ? ഒരു മണിക്കൂർ നടക്കും, ഒരു മണിക്കൂർ നടക്കും രാവിലെ. ഇത് പുതുതായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ സ്റ്റേഡിയമാണ്. ഇനോഗ്രേഷൻ കഴിഞ്ഞതുമാണ്. ഇത് നഗരത്തിൽ നിന്ന് അല്പം വന്നിട്ടാണ്, ആ സിന്തറ്റിക് ട്രാക്കിലാണ് നിൽക്കുന്നത്. നമുക്ക് അങ്ങോട്ട് നടക്കാം അല്ലെ? അപ്പോ എങ്ങനെയാണ് മൊത്തത്തിൽ യാത്രയുടെ ഒരു? കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം യാത്രയോടൊപ്പമാണ്. അവരുടെ പ്രതികരണങ്ങൾ, നവകേരളത്തെ സൃഷ്ടിക്കായി അവർ നൽകുന്ന പുതിയ പുതിയ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ ക്രോഡീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഗവൺമെൻറ് ഈ സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവർ നല്ല രീതിയിൽ തന്നെ ഓർമ്മിക്കുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കോഴിക്കോട് മലപ്പുറം മേഖലകളിലേക്ക് കടക്കുന്നു. യു ഡി എഫിൽ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുണ്ടെന്നൊരു പ്രതികരണം ഇന്നലെ വന്നിട്ടുണ്ട്. കാര്യം ലീഗിന്റെ പ്രതികരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പ്രതികരണം ഇന്നലെ വന്നിരുന്നു. അതായത് യു ഡി എഫ് പ്രതിഷേധത്തിലൊന്നും ആലോചിച്ചിട്ടില്ല എന്ന് ലീഗ് പറയുമ്പോൾ കോൺഗ്രസ് പക്ഷെ കടുപ്പിക്കുകയാണ്. ഇവിടെ കാണേണ്ടത് ഇത് രാഷ്ട്രീയമായി കാണേണ്ട ഒരു ആവശ്യമില്ല. ഇത് കേരളത്തിലെ ജനാധിപത്യ ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണ്. അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. ഇത് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ളതാണ്. ഇതൊരു രാഷ്ട്രീയ വേദിയാക്കി ആരും മാറ്റുന്നില്ല. പക്ഷേ ഇതിനെ പ്രതിപക്ഷം കാണുന്ന ഒരു രാഷ്ട്രീയമായി മുതലെടുക്കാൻ ഉള്ള ഒരു അവസരമാക്കി അവർ ഉപയോഗിക്കുക. നമ്മൾ അതിനെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ എങ്ങനെയാണ് ഒരു കേരളത്തെ വാർത്തെടുക്കുക, എന്താണ് കേരളത്തിൽ സംഭവിച്ചത്, എങ്ങനെയാണ് കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൻ്റെ വികസന പ്രക്രിയകൾ വന്നത്, ഇതെല്ലാം അല്ലേ അദ്ദേഹം പറയുന്നത്. ഇനി ഈ നാട്ടിലെ യുവാക്കൾ, സാധാരണക്കാർ, തൊഴിലാളികൾ, അവർക്ക് എങ്ങനെയാണ് അവരെ ഏറ്റവും മധ്യ നിങ്ങൾ മൂന്നുപേരും കൂടി ഒരുമിച്ച് ഒറ്റ ഫ്രെയിമിൽ കിട്ടാനും കൂടിയാണ്. ഇതിന് മൂന്നുപേരും നമുക്ക് പല സമയങ്ങളിലായി ഫ്രെയിമിൽ കിട്ടി. ഏറ്റവും കൂടുതൽ നമ്മൾ ഫ്രെയിമിൽ കിട്ടിയത് അങ്ങനെയാണ്. തീർച്ചയായും. എങ്ങനെയുണ്ട് പൊതുവെ അനുഭവങ്ങൾ? വളരെ യാത്രയുടെ അനുഭവമാണ്. യാത്രയിൽ നിന്ന് എന്ത് പഠിച്ചു? ജനങ്ങള് വലിയ രീതിയിൽ തന്നെ ഈ ഗവൺമെന്റിനെ വിലയിരുത്തുന്നുണ്ട്. ഗവൺമെന്റ് ജനോപകാരപ്രദമായ കാര്യങ്ങളെ കുറിച്ച് ജനങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആരെന്ത് പറഞ്ഞാലും എതിർത്താലും ജനങ്ങൾ സ്വയം ഇറങ്ങി വരുന്ന കാഴ്ചയാണ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷകരമായ കാഴ്ച. വലിയ ഒരു ജനകീയ മുന്നേറ്റമുണ്ട്. ഇതുവരെ കടന്നുപോയ എല്ലാ ജില്ലകളിലും ഈ യാത്ര കഴിയുമ്പോൾ മിനിസ്റ്ററെ മന്ത്രിസഭയിൽ സാങ്കേതികമായ കാരണങ്ങളാണ്, നേരത്തെ നമ്മൾ തീരുമാനിച്ചിരിക്കുന്ന കാരണങ്ങൾ തുടരുമോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതെ അതെ, അതൊക്കെ എൽ ഡി എഫ് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. സമയാസമയങ്ങളിൽ അങ്ങനെ അത് തീരുമാനം വന്ന് വരുമ്പോ ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ അനുഭവമാണ്. തീർച്ചയായും. എന്നെ സംബന്ധിച്ചോളം തികച്ചും ഞാൻ ഒരു പുതുക്കക്കാരനാണല്ലോ. അതെ, താൻ ജയിച്ചതും അതുപോലെ തന്നെ പിന്നീട് മന്ത്രിയായതും ഈ അനുഭവം ഒക്കെ ഒരു ജീവിതത്തിൽ വലിയൊരു സംഭവം തന്നെയാണ്. മുതൽക്കൂട്ടാണ്. തീർച്ചയായും. ഓക്കെ, നമുക്കിപ്പം പി രാജീവ് മിനിസ്റ്റർ നല്ല വേഗതയുണ്ട്. എനിക്ക് തന്നെ വേഗതയിൽ ഓടിയെത്താൻ പറ്റുന്ന സംശയം. ഞങ്ങളുടെ വേഗത ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വേഗതയ്ക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരു മാധ്യമത്തെയും സമൂഹം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ആ വേഗതയ്ക്കൊപ്പം ഞങ്ങളോ? അപ്പൊ ഞാൻ നടുക്ക് സഞ്ചരിക്കാം. തദ്ദേശ ഭരണത്തിന്റെയും വ്യവസായത്തിന്റെയും ഇടയിലാണ് സഞ്ചരിക്കുന്നത് നമ്മൾ, അല്ലെങ്കിൽ എക്സൈസിന്റെയും നിയമത്തിന്റെയും ഇടയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേ വേഗതയിൽ തന്നെ നമുക്ക് സഞ്ചരിക്കാം. ഈ രണ്ട് വകുപ്പുകളുടെ ഒരു പ്രത്യേകത, കേരളത്തിലെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി ഈ തലമുറ മാറ്റങ്ങൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അപ്പൊ തലമുറ മാറ്റങ്ങളിൽ ഏറ്റവും പോസിറ്റീവായ കാര്യങ്ങൾ സംഭവിക്കുകയും വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്ന രണ്ടുപേരാണ്. പ്രത്യേകിച്ച് ടെലിവിഷൻ ചർച്ചകളിലൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്ന രണ്ടുപേരാണ്. കാര്യകാരണ സഹിതം കാര്യങ്ങൾ യുക്തിസഹമായി വൈകാരികമല്ലാതെ വിശദീകരിക്കുന്ന രണ്ടുപേരായിരുന്നു. ശരിക്കും ഞങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് മിനിസ്റ്റർമാരായപ്പോൾ വേറൊരു തരത്തിൽ കേരളത്തിന് നിങ്ങളെ കിട്ടിയെങ്കിലും ടെലിവിഷൻ ചർച്ചകളുടെ ഒരു കാമ്പിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഞങ്ങൾ ഈ ടെലിവിഷൻ ചർച്ചകൾ കുറെ കൂടി കാമ്പുള്ളതായി മാറിയാൽ ചില ഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ വരേണ്ടതാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ അഭിപ്രായം ഉണ്ടോ? തീർച്ചയായിട്ടും. കാരണം ആദ്യമൊക്കെ എനിക്ക് തന്നെ മിസ് ചെയ്തിരുന്നു ചർച്ചകൾ. പക്ഷെ ഇപ്പൊ നോക്കുമ്പോ ചർച്ച ഒട്ടും മിസ് ചെയ്യുന്നതായി തോന്നാറില്ല. കാരണം നമ്മള് താല്പര്യപ്പെടുന്ന വിഷയങ്ങളല്ല, വളരെ ശുദ്ധരമായ വിഷയങ്ങളാണ് പലപ്പോഴും ചർച്ചാ വിഷയമാവുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെല്ലാം വരാൻ താല്പര്യമുള്ളവരാണ്. നിങ്ങൾ രണ്ടുപേരുടെയും ഒരു അപ്രോച്ച് കാര്യങ്ങളെ വളരെ കൃത്യമായി ഡീറ്റെയിലായിട്ട് പഠിച്ചിട്ടാണ് ഈ കാര്യങ്ങളെ പ്രസന്റ് ചെയ്യുന്നത്. ഞാനിത് പോസിറ്റീവ് പറയുന്ന കാര്യം, അത് പ്രതിപക്ഷത്തെ വി ഡി സതീശനും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, കാര്യങ്ങൾ ടു ദ പോയിന്റ് ആയിട്ട് മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് അവതരിപ്പിക്കുക. പ്രത്യേകിച്ച്
അല്ല കൃത്യം പോയിന്റ് എന്ന് വെച്ചാൽ പഠിച്ചു പറയുക, എന്താണോ പ്രതിപക്ഷത്തിന് പറയേണ്ടത് അതിനെ കുറിച്ച് ഒരു മിനിമം ഹോംവർക്ക്. അതിന് എനിക്ക് തോന്നുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ ഇത് കണ്ടാൽ ഇവര് എല്ലാരും പുറത്തല്ലേ, എങ്ങനെ മന്ത്രിസഭ പ്രവർത്തിക്കും? അപ്പൊ പുതിയ കാലത്തിന്റെ ടെക്നോളജി ഡെവലപ്മെന്റ്, കേംബ്രിഡ്ജ് ഇപ്പൊ പ്രസംഗിച്ചിട്ട് വന്ന, ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇന്നലെ നോക്കൂ, ഓ ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പും വ്യവസായ വകുപ്പും രണ്ട് വകുപ്പുകൾ ഒന്നിച്ചു നിന്നാൽ, പ്രത്യേകിച്ച് റവന്യൂ കൂടി ചേർന്നാൽ കേരളത്തിൽ വലിയ തോതിൽ വ്യവസായം ഉണ്ടാകുമെന്ന് കരുതുന്നവരാണ് ഞങ്ങൾ. പരസ്പരം എല്ലാ കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ടാണ് ഇപ്പോ ജിയോളജിയുടെ മണ്ണ് എടുക്കുന്നതിന് 3000 സ്ക്വയർ ഫീറ്റ് വരികയാണെങ്കിൽ അത് പഞ്ചായത്തിന് കൊടുക്കും. ഇപ്പൊ തന്നെ BPCL ബ്രഹ്മപുരം ഞങ്ങൾ ഒന്നിച്ചാണ് അവിടെ പ്രവർത്തിച്ചത്. അപ്പൊ ബ്രഹ്മപുരത്ത് BPCL ഉണ്ടോന്നു ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരുന്ന് അവരുമായി ചർച്ച ചെയ്തു, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ വന്നു. മിനിസ്റ്റർ വളരെ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നീക്കി. അപ്പൊ നമുക്ക് ബ്രഹ്മപുരത്തിന് ശാശ്വതമായ പരിഹാരം, അതിന്റെ ഔദ്യോഗികമായൊരു തീരുമാനമാണ് ഇന്നലത്തെ ക്യാബിനറ്റ്. നിങ്ങൾ ഇവിടെ മാറി നിന്നിട്ട് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളം ജില്ലയിലെ തന്നെ പ്രധാന തീരുമാനം ഇന്നലെ ക്യാബിനറ്റ് എടുക്കുകയുണ്ട്. ഇനിയിപ്പോൾ അവർ ടെൻഡറിലേക്ക് പോകും BPCL. ഒരു 14-15 മാസങ്ങൾക്കുള്ളിൽ അവിടെ നമുക്ക് ഈ പ്ലാന്റ് യാഥാർത്ഥ്യമാകും. അത് കഴിഞ്ഞാലും മറ്റു ചില കാര്യങ്ങളുണ്ട്, അത് മിനിസ്റ്റർ പറയും മറ്റു കമ്പനികൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്.